നമസ്കാരം എല്ലാവർക്കും. രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് പ്ലസ് ടു സി ബി എസ് ഇ സ്റ്റേറ്റ് കുട്ടികൾക്ക് വേണ്ടി ഇലക്ട്രോ കെമിസ്ട്രി എന്ന ടോപ്പിക്കാണ്. ഇലക്ട്രോ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി പേരിൽ നിന്ന് നമുക്കറിയാം ഇലക്ട്രിസിറ്റിയും കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ബന്ധമാണ്. ഇലക്ട്രിസിറ്റി കൊടുത്ത് കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും, അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ച് വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് എല്ലാത്തിൻ്റെയും ബേസിക് തുടങ്ങാം. അതൊക്കെയാണേ, നമ്മൾ ഒരു ബീക്കർ എടുത്ത് ആ ബീക്കറിലോട്ട് ഞാനൊരു സൊല്യൂഷൻ എടുക്കാൻ പോവുകയാണ്. എനിക്കിതിലോട്ട് ഒരു മെറ്റൽ റോഡ് ഇറക്കണം, ഇറക്കി ഡിപ്പ് ചെയ്ത് വെക്കണം, ഇമ്മേഴ്സ് ചെയ്ത് വെക്കണം. ഒരു മെറ്റൽ റോഡ് ഇമ്മേഴ്സ് ചെയ്ത് വെക്കണം. ഞാൻ എടുക്കാൻ പോകുന്ന മെറ്റൽ ഏതാണോ, ഉദാഹരണത്തിന് ഞാനിവിടെ സിങ്ക് എടുത്തെന്ന് വെച്ചോ, ഞാൻ എടുക്കുന്ന മെറ്റൽ റോഡ് ഏതാണോ അത് അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കാവൂ. ഞാനിവിടെ സിങ്ക് എടുത്തതുകൊണ്ട് സിങ്ക് സൾഫേറ്റ് എടുത്തു, അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റ് എടുത്തു. ഏതാണോ എടുക്കുന്നത്, ഏത് റോഡാണോ എടുക്കുന്നത്, ആ മെറ്റൽ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കാവൂ. ഇതാണ് ഒരു നിയമം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ മെറ്റലിൽ നിന്നും ചിലപ്പം മെറ്റലിന്റെ അയോണുകൾ സൊല്യൂഷനിലോട്ട് പോവാം, അല്ലെങ്കിൽ ചിലപ്പം സൊല്യൂഷനിൽ നിന്നും മെറ്റലിലോട്ട് അയോൺസ് പോകാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനുള്ള സാധ്യതയുണ്ട്. ശരി, മെറ്റൽ റോഡിൽ നിന്നും സൊല്യൂഷനിലോട്ടാണ്, മെറ്റൽ റോഡിൽ നിന്നും സൊല്യൂഷനിലോട്ടാണ് അയോൺസ് മൂവ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ് മെറ്റൽ റോഡിൽ നിന്ന് സൊല്യൂഷനിലോട്ടോ അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്നും അയോൺസിലോട്ടോ എന്ത് ചെയ്യാം, അയോൺസ് മെറ്റലിന്റെ അയോൺ അങ്ങോട്ടും ഇങ്ങോട്ടോ പോവാം. മെറ്റൽ റോഡിൽ നിന്നും അയോൺസ് സൊല്യൂഷനിലോട്ടാണ് പോണെങ്കിൽ ഈ റോഡിന് കിട്ടും നെഗറ്റീവ് ചാർജ് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ ഈ റോഡ് എന്തായി മാറും, നെഗറ്റീവ് റോഡായി മാറും. മെറ്റൽ റോഡിൽ നിന്നും സൊല്യൂഷനിലോട്ടാണ് അയോൺസ് പോകുന്നതെങ്കിൽ ഈ ഇലക്ട്രോഡിന് എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. ഇത് റോഡല്ലേ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോഡിന് എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. തിരിച്ച് സൊല്യൂഷനിൽ നിന്നും മെറ്റൽ റോഡിലോട്ടാണ് അയോൺസ് പോകുന്നതെങ്കിൽ എന്താവും, ആ റോഡ് പോസിറ്റീവ് റോഡായി ഇലക്ട്രോഡായി മാറും, പോസിറ്റീവ് ഇലക്ട്രോഡായി മാറും. ഇത് ഓർത്ത് വയ്ക്കുക. ആദ്യം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സൊല്യൂഷൻ എടുക്കേണ്ടി വരും. ഏത് മെറ്റലാണോ എടുക്കുന്നത് ആ മെറ്റലുള്ള സൊല്യൂഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ പറഞ്ഞത് ഇങ്ങനെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, മെറ്റൽസിന്റെ അയോൺ അങ്ങോട്ടും ഇങ്ങോട്ടോ മൂവ് ചെയ്യാം, ഒന്നെങ്കിൽ മെറ്റലിൽ നിന്നും സൊല്യൂഷനിലോട്ടോ അല്ലെങ്കിൽ സൊല്യൂഷനിൽ നിന്നും മെറ്റലിലോട്ടോ എന്ത് ചെയ്യും, അയോൺസ് മൂവ് ചെയ്യും. മെറ്റൽ റോഡിൽ നിന്നും സൊല്യൂഷനിലോട്ടാണ് അയോൺസ് മൂവ് ചെയ്യണമെങ്കിൽ, മെറ്റൽ അയോൺ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും, ഈ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡായി മാറും. അതുപോലെ സൊല്യൂഷനിൽ നിന്നും മെറ്റൽ റോഡിലോട്ടാണ് അയോൺസ് മൂവ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും, ആ ഇലക്ട്രോഡ് എന്തായി മാറും, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് മാറും. ഓക്കെ അല്ലേ, നമുക്കിനി ഒരു ഡാനിയൽ സെല്ല് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. തുടങ്ങാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവരിങ്ങനെ പോയി പോയി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് രണ്ടുകൂടെ ഒരുമിച്ച് നടക്കില്ല, ഒന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയി ഒരിക്കലും ഒരു അറ്റൈൻ ചെയ്യുമ്പം ഇവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ റോഡും ഈ സൊല്യൂഷനും തമ്മിൽ എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരിക്കൽ കൂടി, ഈ അയോൺസ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അതോ അങ്ങോട്ട് പോയി എന്ത് ചെയ്യും, ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തുണ്ടാവും, ഈ ഇലക്ട്രോഡും ഈ സൊല്യൂഷനും തമ്മിൽ എന്തുണ്ടാവും, ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യും. അവർ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഈ എടുക്കുന്ന സൊല്യൂഷൻ വൺ മോളാർ സൊല്യൂഷൻ ആണെങ്കിൽ അപ്പോഴത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യനെ വിളിക്കുന്ന പേരാണ്
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എപ്പോഴാണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏത് കണ്ടീഷനിൽ, ഈ കോൺസെൻട്രേഷൻ വൺ മോളാർ കണ്ടീഷനിലാണെങ്കിൽ എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ, നമുക്കൊരു ഡാനിൽ സെൽ വരയ്ക്കാം. ഡാനിൽ സെല്ലില് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്, ഇതുപോലെ രണ്ട് ബീക്കർ. ആ ഒരു ബീക്കറിൽ ഞാൻ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യും, സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യും, മറ്റതില് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യും. ഒന്നില് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യും, ഒന്നില് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യണത് ഒരു സിങ്ക് അടങ്ങിയിട്ടുള്ള സൊല്യൂഷനിലായിരിക്കണം. ഞാനിവിടെ സിങ്ക് സൾഫേറ്റ് എടുത്തു. അതുപോലെ കോപ്പർ ഡിപ്പ് ചെയ്യുന്നത് എപ്പോഴും കോപ്പർ അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കണം. ഞാനിവിടെ കോപ്പർ സൾഫേറ്റ് എടുത്തു. ഇവർ തമ്മിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യണം, ഇവർ തമ്മിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഇലക്ട്രോഡുകളെ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന പോലെ ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന പോലെ വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്യണം. ഇതാണ് ഒരു ഡാനിയൽ സെൽ. ഒരു ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഇതാണ്. ഒരു സിങ്ക് കോപ്പർ ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാനിയൽ സെൽ. ഓക്കെ, നമുക്ക് ഇനി റിയാക്ഷൻ ഒന്ന് നടക്കും നോക്കാം. ഈ ഫിഗർ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നോക്കാം, നമ്മുടെ സിങ്കില്ലേ, സിങ്ക്, സിങ്കിൽ നിന്ന്, സിങ്ക് മെറ്റലിൽ നിന്നും സൊല്യൂഷനിലോട്ട് എന്ത് സംഭവിക്കും? സിങ്ക് അയോൺസ് ആയിട്ട് മാറിയിട്ട് അങ്ങോട്ട് സൊല്യൂഷനിലോട്ട് പോകും. സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് അയോൺസ് ആയിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും? സൊല്യൂഷനിലോട്ട് പോകും, രണ്ട് ഇലക്ട്രോൺ കളഞ്ഞ്. ഈ രണ്ട് ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി എവിടെ പോകും? കോപ്പർ ഭാഗത്തെത്തും. കോപ്പറിൽ എത്തുമ്പം കോപ്പർ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ രണ്ട് ഇലക്ട്രോൺ വാങ്ങി എന്തായി മാറും? എന്തായി മാറും? കോപ്പർ ആയി മാറും. നോക്കിക്കോണേ, അതായത് കോപ്പർ സൊല്യൂഷനിൽ സി യു എസ് ഒ ഫോർ ഇല്ലേ, സി യു എസ് ഒ ഫോറിൽ സി യു ടു പ്ലസും എസ് ഒ ഫോർ ടു മൈനസ് അല്ലേ. ആ കോപ്പർ ഈ സി യു ടു പ്ലസ് എന്ത് ചെയ്യും? രണ്ട് ഇലക്ട്രോൺ ആ സിങ്കിൽ നിന്ന് പറഞ്ഞ രണ്ട് ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് കോപ്പറായി മാറും. കോപ്പറായി മാറിയിട്ട് എന്ത് ചെയ്യും? കോപ്പറിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ആ കോപ്പർ റോഡിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഇവിടെ പറഞ്ഞ് ഇപ്പുറ സൈഡിൽ സിങ്ക് സൈഡ് പറഞ്ഞ് സിങ്കിന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് സിങ്ക് മെറ്റൽ സൈഡ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ്. അപ്പൊ എന്താ മാറും? അതൊരു നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോണായി മാറും, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണായി മാറും. ആരാണ്? സിങ്ക്. അതുപോലെ കോപ്പർ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് വാങ്ങിച്ചിട്ട് കോപ്പറിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും അല്ലേ. സി യു ടു പ്ലസ് എന്ത് ചെയ്യും? രണ്ട് ഇലക്ട്രോൺസ് വാങ്ങിച്ച് സി യു ആയി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? കോപ്പർ റോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താവും? അത് പോസിറ്റീവ് റോഡായി മാറും, പോസിറ്റീവ് ഇലക്ട്രോഡായി മാറും. ഇത്ര ഓക്കെ അല്ലേ. ഇനി നോക്കിയോ, സിങ്ക് ഏതൊരു മെറ്റലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണ്? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും സീറോ ആയിരിക്കും. സിങ്ക് സീറോയിൽ നിന്നും സിഡൻ ടു പ്ലസ് ആയിട്ട് മാറി, സി യു ടു പ്ലസ് നിന്നും സി യു സീറോ ആയിട്ട് മാറി. നോക്ക്, ഇവിടെ സീറോ നിന്നും ടു പ്ലസ് വാല്യൂ കൂടിയില്ലേ. വാല്യൂ കൂടുക എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ, വാല്യൂ കൂടിയെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ. എപ്പോഴാണോ ഇലക്ട്രോൺ നഷ്ടമാകുന്നത് അപ്പോഴെന്താവും? വാല്യൂ കൂടും, ഓക്സിഡേഷൻ കിട്ടും. ഓക്കെ, എപ്പോഴാണോ വാല്യൂ കൂടുന്നത് അപ്പൊ എന്താണ്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ കിട്ടി, സിങ്കിൽ എന്ത് കിട്ടി? ഓക്സിഡേഷൻ കിട്ടി. അതുപോലെ കോപ്പർ നമുക്ക് സി യു ടു പ്ലസ് നിന്നും സി യു സീറോ അല്ലേ ആയത്, വാല്യൂ കുറയല്ല ചെയ്തത്. സോ റിഡക്ഷൻ എന്തായി മാറി? സിങ്ക് എന്തായി? റിഡക്ഷൻ ആയി മാറി. സിങ്കിൽ എന്ത് കിട്ടി? റിഡക്ഷൻ കിട്ടി. ഇനി ആർക്കാണോ ഓക്സിഡേഷൻ കിട്ടുന്നത് അയാൾ എപ്പോഴും ആനോഡ് ആയിരിക്കും, അയാൾ എപ്പോഴും ആനോഡ് ആയിരിക്കും, അയാൾ എപ്പോഴും ആനോഡ് ആയിരിക്കും. അതുപോലെ ആർക്കാണോ റിഡക്ഷൻ കിട്ടുന്നത് അയാൾ എപ്പോഴും കേതോടായിരിക്കും, അയാൾ എപ്പോഴും കേതോടായിരിക്കും. ആർക്കാണോ ഓക്സിഡേഷൻ കിട്ടുന്നത്
അയാൾ എപ്പോഴും ആനോഡായിരിക്കും, അതുപോലെ ആർക്കാണോ റിഡക്ഷൻ കിട്ടുന്നത് അയാൾ എപ്പോഴും കാഥോഡായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ആ സെൽസില് നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ് എന്ത്? ആനോഡ്. നമ്മുടെ ആ അതില് നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ് ആനോഡ്. അതുപോലെ നമ്മുടെ സെല്ലില് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് എന്ത്? കാഥോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് എന്ത്? കാഥോഡ്. ഇനി നോക്കിയോ, ഈ സിങ്ക് ഇപ്പുറത്തായിരുന്നു, കോപ്പർ ഇപ്പുറത്തായിരുന്നു അല്ലേ. സിങ്കിൽ നിന്നും കോപ്പറിലോട്ടല്ലേ നമ്മൾ വരച്ചത്? ഇങ്ങനെ ഓട്ടോമീറ്റർ ഇങ്ങനല്ലേ വരച്ചേ. സിങ്കിൽ നിന്നല്ലേ ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നേ, സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നോണ്ട് ഓൾട്ടിമീറ്റർ എപ്പോഴും, ഓൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് എപ്പോഴും സിങ്കിലും ഓൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് എപ്പോഴും കോപ്പറിലേ കണക്ട് ചെയ്യാവൂ. സിങ്കിൽ നിന്നാണ് എന്താ ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നേ, സിങ്കിൽ നിന്നാണ് ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് സിങ്കില് ഓൾട്ടിമീറ്ററിന്റെ നെഗറ്റീവും കോപ്പറില് ഓൾട്ടിമീറ്ററിന്റെ പോസിറ്റീവേ കണക്ട് ചെയ്യാറുള്ളൂ. ഓക്കെ അല്ലേ? നോക്ക്, ഇവിടുന്ന് ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യണേ. ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്ത കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഇലക്ട്രോൺ ഡയറക്ഷൻ, ഇത് കറണ്ട് ഡയറക്ഷൻ. നമുക്കറിയാം ഇലക്ട്രോൺ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കൺവെൻഷണൽ കറണ്ട് എടുക്കുന്നേ. അതുകൊണ്ട് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട് പോകുമ്പോഴും ഇലക്ട്രോൺ പോകുമ്പോഴും എന്ത് ചെയ്യും? കറണ്ട് ഡയറക്ഷൻ അവിടുന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഒരു ഡാനിയൽ സെല്ലിന്റെ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഡാനിയൽ സെല്ലിനെ കുറിച്ച് തന്നെയാണ്. അതിനു കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഇപ്പുറത്തെ ഒരു ഇലക്ട്രോഡ് ഇല്ലേ, ഇപ്പുറത്തെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, അതുപോലെ അപ്പർ സൈഡിൽ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് ആണല്ലോ. അപ്പർ സൈഡിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ എപ്പോഴും ആനോഡ് ഈ സൈഡിലും കാഥോഡ് ആ സൈഡിലും മാത്രമേ എഴുതാറുള്ളൂ. എപ്പോഴും ആനോഡ് ഈ സൈഡിലും കാഥോഡ് ആ സൈഡിലും മാത്രമേ എഴുതാറുള്ളൂ. പടം വരച്ചപ്പോഴും എങ്ങനെയല്ലേ വരച്ചേ? സിങ്ക് ഇപ്പുറ സൈഡും കോപ്പർ അപ്പുറത്തല്ലേ വരച്ചത്? കാരണം കാഥോഡ് എന്താണ്? കോപ്പറാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരച്ചേ. ആനോഡ് എന്താണ്? സിങ്ക് ആണ്. ഇനി അടുത്ത, ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. സെൽ പൊട്ടൻഷ്യൽ, ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ. അത് എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഈ കാഥോഡിന്റെ പൊട്ടൻഷ്യൽ, കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ആണ്. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ആണ് എടുക്കുന്നത്. അഥവാ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്, ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പം ഡാനിയൽ സെല്ല്, അതായത് സിങ്ക് കോപ്പറിന്റെ സെല്ലിൽ കിട്ടുന്ന വാല്യൂ ആണ് 1.1 വോൾട്ട്. 1.1 വോൾട്ട് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡാനിയൽ സെൽ, സിങ്ക് കോപ്പർ സെല്ലിൽ കിട്ടുന്ന വാല്യൂ. നോക്കിക്കോണേ, ഞാനൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച്, പുറത്തുനിന്നൊരു സർക്യൂട്ട് ഉപയോഗിച്ച് ഒരു റിയോസ്റ്റാറ്റ് ആയി കണക്ട് ചെയ്ത് ഒരു വോൾട്ട് മീറ്റർ ഒക്കെ വെച്ച് ഒരു വോൾട്ടേജ് സപ്ലൈ ഒക്കെ വെച്ച് ഞാൻ ഈ എക്സ്റ്റേണൽ സർക്യൂട്ട്, എക്സ്റ്റേണൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 1.1 വോൾട്ടിനേക്കാളും കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ റിയാക്ഷന് യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈക്വൽ ടു 1.1 വോൾട്ട് ആകുമ്പം എന്ത് സംഭവിക്കും? ഈ പ്രോസസ് സ്റ്റോപ്പ് ആകും, പിന്നെ ഈ പോകത്തില്ല. ഇവിടെ കണ്ടിന്യൂസ് ആ റിയാക്ഷൻ കണ്ടിന്യൂസ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? റിയാക്ഷൻ സ്റ്റോപ്പ് ആകും. തിരിച്ച് വീണ്ടും എക്സ്റ്റേണൽ സർക്യൂട്ട്, എക്സ്റ്റേണൽ വോൾട്ടേജ് എപ്പോഴാണോ 1.1നേക്കാളും കൂടുതൽ കൊടുക്കുന്നത് അപ്പോഴെന്താണെന്നറിയാമോ? ഈ പ്രോസസ്സ് റിവേഴ്സ് കണ്ടീഷനിലാകും, റിവേഴ്സ് കണ്ടീഷനിലാകും. ആനോഡ് കാഥോഡാവും, കാഥോഡ് ആനോഡാവും. ഓസിലേഷൻ നടന്നിടത്ത് റിഡക്ഷൻ നടക്കും, റിഡക്ഷൻ നടന്നിടത്ത് ഓസിലേഷൻ നടക്കും. അതൊരു ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് മാറും. അതായത് ഒരു സെല്ലെന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് തരണം. നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളാണ് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ അതെന്തായി മാറും? ഇലക്ട്രോലിറ്റിക് സെല്ലാകും. ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക.
അതെല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.